എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. ഇന്ന് നമ്മളുള്ളത് അവിട്ടത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇത് കണ്ടോ. തീർത്ഥാടനം ദേവാലയങ്ങളിലേക്കുള്ള വെറും യാത്രകളല്ല. ഓരോ വിശ്വാസിക്കും അത് ആത്മശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥന കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായ കാഴ്ചയാണ്. ഇത് കണ്ടോ, വിശാലമായ അമ്പലപ്പറമ്പാണ് ക്ഷേത്രത്തിന് മുൻപിൽ. ക്ഷേത്ര പരിസരം നന്നായി പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടം. വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൽ ഇന്ന് അധികം തിരക്കൊന്നുമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇരിങ്ങാലക്കുടയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള അവിട്ടത്തൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഹൈന്ദവ ക്ഷേത്രമാണ് അവിട്ടത്തൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 2000 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരമായ പരശുരാമനാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ പരശുരാമനും പിന്നീട് അഗസ്ത്യമുനിയും സ്ഥാപിച്ച ക്ഷേത്രത്തിലെ ശിവലിംഗം ക്ഷേത്രം നിർമ്മിക്കുകയും ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ആചാരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അഗസ്ത്യപുത്തൂർ എന്നായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണം അമർത്തണം, എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പഴമയോടൊപ്പം പ്രൗഢിയും ചേർന്ന് നിൽക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ അവിട്ടത്തൂർ ശിവക്ഷേത്രം. ശൈവ വിശ്വാസികളെ എന്നും ആകർഷിക്കുന്ന നിരവധി പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഗസ്ത്യമുനി പണിത ഈ ക്ഷേത്രം കാലത്തിനതീതമായി നിലകൊള്ളുന്ന ഒന്നാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നാണ് അവിട്ടത്തൂർ ശിവക്ഷേത്രം. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഇത്. ആ പഴക്കത്തിൻ്റെ പ്രൗഢി ഇതിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് കാണാൻ പറ്റും. 108 ശിവക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ 64 പുരാതന ഗ്രാമങ്ങളിലൊന്നായ അവിട്ടത്തൂരിൻ്റെ അഭിമാനമാണ്. ഈ ക്ഷേത്രത്തിൽ പരമശിവൻ ഇവിടെ അധിപനാണ്. പടിഞ്ഞാറ് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠ എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണയായി കാണുന്നത് പോലെ വൃത്താകൃതിയിലാണ് ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ വഴിപാട് നിരക്കുകളും ദർശന സമയവും ഇവിടെ കയറി വരുമ്പോൾ തന്നെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനവദനീയമല്ലായിരുന്നു, നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല കേട്ടോ. വളരെ വലുതാണ് ക്ഷേത്ര ശ്രീകോവിൽ. വൃത്താകൃതിയിലുള്ള ചെമ്പ് ടൈൽ ചെയ്ത ഇരുനിലയിലാണ് 4 അമ്പലം. ആകൃതിയിൽ വളരെ ഗംഭീരമാണ്. ഇത് കണ്ടോ, വെടിവഴിപാട് നടത്തുന്ന സ്ഥലമാണിത്. മുമ്പ് അവിട്ടത്തൂർ ക്ഷേത്ര ഉടമസ്ഥാവകാശം പ്രാദേശിക കുടുംബങ്ങൾക്ക് നൽകുകയും 1985 മുതൽ ക്ഷേത്രപ്രവർത്തനങ്ങളുടെ നടത്തിപ്പ് ശിവക്ഷേത്ര സമിതി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്മിറ്റി ഏൽപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രം ദേശീയ സ്മാരകമായി ASI സംരക്ഷിച്ചിരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിലും ശില്പങ്ങളിലും കിരാതം, പാലാഴിമതനം, രാമായണം എന്നിവയുടെ കഥകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിലെ രചനകളാണെന്ന് പുരാവസ്തു ഗവേഷകർ സ്ഥിരീകരിക്കുന്ന ശിലാലിഖിതങ്ങൾ ഇപ്പോഴും ക്ഷേത്രത്തിലുണ്ട്. ശ്രീകോവിലിലേക്കുള്ള പ്രവേശന കവാടത്തിലെ എഴുത്തുകൾ അവിട്ടത്തൂർ ശാസനം എന്ന് അറിയപ്പെടുന്നു. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ കൊടിയേറ്റം കഴിഞ്ഞ് മകരത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ സമാപിക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ചാലക്കുടിക്കടുത്ത് കണ്ടുഴിഞ്ഞാൽ പുഴയിലാണ് ആറാട്ട് നടന്നിരുന്നത്. ഇപ്പോൾ മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ വരുന്ന സമാപന ദിവസത്തോടെ 10 ദിവസമാണ് ഇത് നടക്കുന്നത്.
അയ്യഞ്ചറ എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളത്തിലാണ് ഇപ്പോൾ ആറാട്ട് നടക്കുന്നത്. ദിവസവും രാവിലെ ശ്രീബലി, സന്ധ്യയ്ക്ക് ദീപാരാധന, നിറമാല, രാത്രി വിളക്ക്, എഴുന്നള്ളിപ്പ് എന്നിവ ഉൾപ്പെടുന്ന കൊടിയേറ്റം ദിവസവും രാത്രി 8 നടക്കും. 8 ദിവസത്തെ പ്രധാന ഇനം വലിയ വിളക്ക്, രാത്രി 8:30 പള്ളിവേട്ട, തുടർന്ന് അർദ്ധരാത്രി വെടിക്കെട്ട്, രാവിലെ കൊടിക്കൽ പറ, ആറാട്ട്, കഞ്ഞി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് എഴുന്നള്ളത്ത് നടക്കും. അവിട്ടത്തൂർ ശിവക്ഷേത്രത്തെ അവിട്ടത്തൂർ മഹാദേവനായും ആരാധിക്കുന്നു. ഇവിടെ പരമശിവനെ മഹാദേവൻ അഥവാ പരമപുരുഷനായി വാഴ്ത്തുന്നു. ഈ ക്ഷേത്രത്തിന് 2000 നീണ്ട ചരിത്രമുണ്ട്. ഇത് ക്ഷേത്രത്തിൽ കാണാൻ കഴിയും നമുക്ക്. മഹർഷി അഗസ്ത്യർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്തിയെന്നാണ് വിശ്വാസം. ഈ ശിവക്ഷേത്രം കേരള സംസ്ഥാനത്തിലെ വൈദിക ഗ്രാമങ്ങളുടെയോ ആത്മീയ ഗ്രാമത്തിൻ്റെയോ കീഴിലാണ് വരുന്നത്. ദ്രാവിഡ മേഖലയിലെ അത്തരം 64 ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതൊരു പുരാതന ക്ഷേത്രമായതിനാൽ ഇത്തരം ക്ഷേത്രങ്ങൾക്ക് ദൈവിക ശക്തിയുണ്ടെന്നും വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ പോയി പൂജിച്ചാൽ സമൃദ്ധമായ ജീവിതം ലഭിക്കുമെന്ന് എല്ലാ ഭക്തരും വിശ്വസിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ശിവനെ ആരാധിക്കുന്നതിനായി ഇവിടെ എത്തുന്നു. ഈ ക്ഷേത്രം അതിൻ്റെ ഭക്തർക്ക് ഏകദേശം 69 വഴിപാടുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഭക്തരുടെ അഭ്യർത്ഥന പ്രകാരം ഇത് ദൈനംദിന ആചാരങ്ങളും മറ്റ് ചടങ്ങുകളും നടത്തപ്പെടുന്നു. പണമടച്ചുള്ള ഓഫർ ഇവിടെ ലഭ്യമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം. ഈ ക്ഷേത്രം വർഷം മുഴുവനും പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമായി തുറന്നിരിക്കും. അവിട്ടത്തൂർ ക്ഷേത്രത്തിലെ മാന്ത്രാംഗം കൂത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈ ഉത്സവത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടുതലുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത്രയും നീണ്ട ഒരു ദിവസത്തെ ഉത്സവം നടത്തുന്നതിനുള്ള ഒരു പിൻക്ഷേത്രമാണിത്. ഓരോ ഉത്സവ ദിവസങ്ങളിലും ചില ചടങ്ങുകൾക്ക് മാത്രമായി ഇത് വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. തീയും തുള്ളലും ക്ഷേത്ര താളമേളങ്ങളും ആനയൂട്ടും കാണാൻ 1000 ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തും. ഈ അവിട്ടത്തൂർ ഗ്രാമം തന്നെ പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കൃതമാകും. ഈ ഉത്സവകാലങ്ങളിൽ ഒരു വലിയ മേള നടക്കുന്നു ഇവിടെ. ഇവിടുത്തെ പൂന്തോട്ടം കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവും പകലും ഇവിടെ നടക്കുന്ന നിരവധി ആചാരങ്ങളോടെ മഹാശിവരാത്രിയും ഇവിടെ വളരെ ഗംഭീരമായാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ അവിട്ടത്തൂർ ഗ്രാമത്തിന് നടുവിൽ അതിൻ്റേതായ സൗന്ദര്യത്തിൻ്റെ ഒരു വിഭാഗമാണ് അവിട്ടത്തൂർ ശിവക്ഷേത്രം. 3.5 ഏക്കർ സ്ഥലമുള്ള ഈ ക്ഷേത്രം നല്ല കോമ്പൗണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പ്രാചീനമായ കാലഘട്ടത്തിൽ കണക്കാക്കാവുന്ന ഇന്നത്തെ കേരള സംസ്ഥാനത്തെ 36 പുരാതന ഗ്രാമങ്ങളിൽ ഒന്നാണ് അവിട്ടത്തൂർ. ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം. മഹാമുനി അഗസ്ത്യനാണ് വിഗ്രഹം സ്ഥാപിച്ചത്. അഗസ്ത്യമുനിയുടെ പാദങ്ങളാൽ വിശദീകരിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം വരുന്ന അഗസ്ത്യ തൃപ്പാദ ഊർ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ആദ്യകാല പേര്. 100 നിരന്തരമായ ഉപയോഗത്താൽ ഈ പേര് അഗസ്ത്യപുത്തൂർ എന്നും പിന്നീട് അവിട്ടത്തൂർ എന്ന് ക്ഷയിച്ചു എന്നുമാണ് ഐതിഹ്യം. ആയിരത്തി 1963 ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടെ ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെട്ടെങ്കിലും ഊരാളന്മാർ ക്ഷേത്രം കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതോടെ ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമായി തുടർന്നു. 1985 അവിട്ടത്തൂർ ശിവക്ഷേത്ര സമിതി എന്ന പേരിൽ ഒരു പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, പ്രദേശത്തെ എല്ലാ ഹിന്ദു കുടുംബങ്ങൾക്കും അംഗത്വ സൗകര്യം നൽകി. ഏകദേശം 400 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന് 9 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ 3.5 ഏക്കർ ക്ഷേത്ര സമുച്ചയമാണ്. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, വിളക്കുമാടം, വലിയ ബലിക്കൽ, ധ്വജം, നടപ്പന്തൽ, പ്രദക്ഷിണ വഴി, ഉപക്ഷേത്രങ്ങൾ, ദീപസ്തംഭം, ഗോപുരം, ചുറ്റുമതിൽ, കിണർ, കുളം എന്നിവയാണ് ഇതിൻ്റെ ഘടനകൾ. ഞാൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ഈ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി നമുക്ക് അഗസ്ത്യ മഹർഷിയുടെ ക്ഷേത്രസന്നിധിയിലേക്കൊന്ന് പോയി നോക്കാം. വൈദ്യശാസ്ത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും ആചാര്യനായി ആരാധിച്ചു പോരുന്ന അഗസ്ത്യമുനിയുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന് പറഞ്ഞിരുന്നല്ലോ. ക്ഷേത്രത്തിനടുത്തുള്ള ഹോമകുണ്ഡത്തിനടുത്ത് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റും.
പഴയ ഹോമകുണ്ഡത്തിൻ്റെ ഒരു ഭാഗം മതിൽ കെട്ടി സംരക്ഷിച്ച് അഗസ്ത്യമുനിക്ക് ഒരു ഉപക്ഷേത്രം പണിതിരിക്കുന്നത് ഇവിടെയാണ്. കേരളീയ ഇതിഹാസങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രണ്ട് പേരുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് അവിട്ടത്തൂർ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അഗസ്ത്യമുനിയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നും പിന്തുടരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടങ്ങിവെച്ചതും. ഇവർ രണ്ടുപേരുമില്ലാതെ ഒരിക്കലും ക്ഷേത്ര ചരിത്രം പൂർത്തിയാവില്ല കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. കൊടിതോരണങ്ങളും പന്തൽ കെട്ടിയിരുന്നും ഒന്നും മുഴുവനായും അഴിച്ചു തീർന്നിട്ടില്ല. മഹാക്ഷേത്രമല്ലെങ്കിലും ഒരു മഹാക്ഷേത്രം തന്നെയാണിത്. അഗസ്ത്യപുത്തൂരെന്നും ആവടിപ്പുത്തൂരെന്നും പ്രാചീന കൃതികളിലും മറ്റും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. മഹാക്ഷേത്രത്തിലേതിന് സമാനമായ പൂജയാണ് ഇവിടെ എന്നും നടത്തുന്നത്. ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലാണ്. തിരുവാതിര ആറാട്ടായി 10 ദിവസം ആഘോഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ ധനുമാസത്തിൽ തുടങ്ങി മകരമാസത്തിൽ തിരുവാതിര ആറാട്ടായി 28 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായ സാമ്പത്തിക ക്ലേശങ്ങൾ മൂലം 10 ദിവസമാക്കി ചുരുക്കുകയായിരുന്നു എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ശിവരാത്രിയും അതിവിശേഷമാണ്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മിഥുനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ്. അന്നേ ദിവസം ഇത് വളരെ ഭംഗിയായി പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നുണ്ട്. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതുപുത്തൻ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സമയം ഒത്തിരി വൈകി, നല്ല ദാഹമുണ്ട്. ഞങ്ങൾ ഈ കടയിൽ നിന്നും ഒരു നാരങ്ങവെള്ളം കുടിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.